നമസ്തേ. ശ്രീനാരായണ ധർമ്മം 198-ാം ശ്ലോകം. ശ്രേയ പ്രേയ പ്രദോ ധർമ്മ സദു സർവോത്തമോ ഭുവി തദോ മഹത്തര കസ്യാദ് വിശേഷോ മർത്യ ജന്മനി. ശ്രേയ പ്രേയ പ്രദോ ധർമ്മ സദു സർവോത്തമോ ഭുവി തദോ മഹത്തര കസ്യാദ് विशेषो मर्त्य जन्मनि. श्रेयः श्रेयस प्रेयः प्रेयस प्रदः प्रदानं चेयुन्न सः आ धर्महादु धर्ममागट्टे भुवि भूमियिल सर्वोत्तमः एल्लातिनेकाल श्रेष्ठमायि भविक्कुन्नु. तदः अदिनेकाल महत्तर മഹത്തരമായ കഹ വിശേഷ എന്തു വിശേഷമാണ് മർത്യജന്മനി സ്യാത് മർത്യജന്മത്തിൽ ഉണ്ടാകുന്നത്. ശ്രേയസിനെയും പ്രേയസിനെയും നൽകുന്ന ധർമ്മമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിനേക്കാൾ മഹത്തായ എന്തു വിശേഷമാണ് മനുഷ്യജന്മത്തിൽ ഉണ്ടാവാനുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഈ വാക്കുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് സംശയം. ഇങ്ങനെ ഒരു കാര്യം ഗുരു പറഞ്ഞതായിട്ട് ഗുരുഭക്തന്മാർക്കോ അല്ലാത്തവർക്കോ അറിയാമോ? ധർമ്മം എന്തായിരിക്കണം? ശ്രേയസ്സും പ്രേയസ്സും പ്രദാനം ചെയ്യുന്നതായിരിക്കണം. ശ്രേയസ്സും പ്രേയസ്സും പ്രദാനം ചെയ്യുന്ന ധർമ്മമാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠം. ശ്രേയസ് എന്ന് പറഞ്ഞ ആധ്യാത്മികമായിട്ടുള്ള നന്മ വളർച്ച. പ്രേയഹ എന്ന് പറഞ്ഞാൽ, പ്രേയസ് എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള ഉയർച്ച. ധർമ്മം കൊണ്ട് സംഭവിക്കേണ്ടത് ഇത് രണ്ടുമാണ്. ശ്രീനാരായണ ധർമ്മം അനുഷ്ഠിച്ചാല് അതുകൊണ്ടുണ്ടാവുന്ന കാര്യം ഒന്നാമത് ശ്രേയസ്സുണ്ടാവും, ആധ്യാത്മികമായ വളർച്ച ഉണ്ടാവും. അതിന്റെ പിറകെ എന്തു വരും? പ്രേയസ്സും വരും. ശ്രീനാരായണ ഗുരുദേവന് പദ്യമായ രണ്ട് വാക്കുകളാണ് ശ്രേയസ്സും പ്രേയസ്സും. ഗുരു നല്ല ഉപനിഷത്ത് കാലഘട്ടം മുതൽ തന്നെ ഈ ശ്രേയസ്സിനെയും പ്രേയസ്സിനെയും ഏറ്റവും നന്നായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. കടോപനിഷത്തിൽ ശ്രേയസ്സിനെയും പ്രേയസ്സിനെയും വളരെ ഭംഗിയായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. അത് ഗുരുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പദങ്ങളായിരുന്നു. അതുകൊണ്ടായിരുന്നു ഹോമമന്ത്രം എഴുതിയപ്പോൾ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ, ഞങ്ങൾക്ക് ശ്രേയസ്സും പ്രേയസ്സും തരേണമേ, ശ്രേയസ്സു നൽകണേ നാരായണ, പ്രേയസ്സു നൽകണേ നാരായണ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ശ്രേയസ്സും പ്രേയസ്സും പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ധർമ്മം. ഈ ധർമാനുഷ്ഠാനത്തിൽ കൂടി ഉണ്ടാവുന്ന രണ്ടു വലിയ നേട്ടങ്ങളാണ്. നമുക്ക് ഒരിക്കലും വിലമതിക്കാൻ മൂല്യം കൽപ്പിക്കാൻ സാധിക്കാത്ത രണ്ട് നേട്ടങ്ങൾ ധർമാനുഷ്ഠാനം കൊണ്ടുണ്ടായി വരികയാണ്. എന്ത്? ശ്രേയസ്സും ഉണ്ടാവും പ്രേയസ്സും ഉണ്ടാവും. ആദ്യമായിട്ട് ഇവിടെ സമ്പാദിക്കേണ്ട, ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആധ്യാത്മികമായ വളർച്ചയാണ്. അതിന്റെ പിറകെയാണ് ലൗകികമായ വളർച്ച ഉണ്ടാകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ അഷ്ടവിഷയങ്ങളില് വിദ്യയിൽ അങ്ങനെ തുടങ്ങുകയാണ്, നന്മയിൽ തുടങ്ങുകയാണ്. പിന്നീടാണ് സംഘടനയും കൃഷിയും കച്ചവടവും ഒക്കെ വരുന്നത്. ആധ്യാത്മികമായിട്ട് ഉള്ള വളർച്ച ഉണ്ടായിട്ട് വേണം ലൗകികമായ വളർച്ച ഉണ്ടാകുവാൻ, ഉയർച്ച ഉണ്ടാകുവാൻ എന്നാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ അഷ്ടവിഷയങ്ങളെ സമൂലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്. ശുചിത്വം ഉണ്ടാവണം, ഈശ്വരഭക്തി ഉണ്ടാവണം. നമുക്ക് ശുചിത്വമൊക്കെ കഴിഞ്ഞാണ് ഈശ്വരഭക്തിയിലേക്ക് വരുന്നത്. ഈശ്വരഭക്തി കഴിഞ്ഞാണ് സംഘടനയും കൃഷിയും കച്ചവടവും ഒക്കെ വരുന്നത്. അല്ല, ആദ്യം കൃഷിയും കച്ചവടവും നടത്തി വലുതാവണമെന്നല്ല പറയുന്നത്. കൃഷിക്കാരനാവുന്നതിന് മുമ്പും കച്ചവടക്കാരനാകുന്നതിന് മുമ്പും അവൻ ആധ്യാത്മികമായ മൂല്യമുള്ളവനായിട്ട് മാറിക്കഴിഞ്ഞാൽ അവൻ നല്ല കച്ചവടക്കാരനാവും, നല്ല കൃഷിക്കാരനാവും, നല്ല ഓഫീസറാവും, നല്ല രാഷ്ട്രീയക്കാരനാവും, നല്ല ഭർത്താവാകും, നല്ല ഭാര്യയാവും, നല്ല അച്ഛനാകും, നല്ല അമ്മയാകും, നല്ല കുഞ്ഞാവും.
അപ്പൊ ഇതിനാദ്യമായിട്ട് വേണ്ടത് ശ്രേയസ്സാണ്. അതുകൊണ്ട് ധർമ്മം അനുഷ്ഠിച്ച് ആദ്യം ശ്രേയസ് ഉണ്ടാക്കിയെടുക്കണം, പിന്നാലെ വരും പ്രേയസ്. അതുകൊണ്ടല്ലേ ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് അരിയപ്പുറത്ത് കൊണ്ടുവന്ന് ശ്രേയസിനെ പ്രതിനിധീകരിക്കുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. അത് കേവലമായ ഒരു അമ്പലമെന്നോ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഷ്ഠയെന്നോ ഉള്ള തരത്തിൽ മാത്രം കണ്ടുപോകരുത്, കണ്ടാ പോരാ. അത് ശ്രേയസിന്റെ പ്രതീകമാണ്. പിന്നീട് ഒരമ്പലം പണിതാൽ, അല്ലെങ്കിൽ ഗുരു തന്നെ പറയുമല്ലോ, ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ അവിടെ ആളുകൾ വന്ന് തൊഴുതോളും, പിന്നീട് അത് സംഘടനയായിട്ട് മാറിക്കൊള്ളൂ എന്ന് പറയുമല്ലോ. പ്രേയസ് പിന്നെ അവിടെ വരും. അപ്പൊ ആദ്യമായിട്ട് ഒരു വിളക്ക് കൊളുത്തി വെക്കണം, ഗുരു മറ്റൊരിടത്ത് പറഞ്ഞതാണ്. എല്ലാവരും കൂടെ സംഘടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശമില്ല, നിങ്ങൾ ആദ്യം ഒരു വിളക്ക് കൊളുത്തി വെക്കൂ, ആളുകൾ അവിടെ വന്ന് പൈസ ഇട്ടുകൊള്ളും, അങ്ങനെ അതൊരു സംഘടന ആവുകയും വരുമാനമുള്ള ഇതായിട്ട് തീരും. അപ്പൊ ആദ്യം വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ആധ്യാത്മികത ഉണ്ടായിരിക്കുക, ഈശ്വരീയത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഐശ്വര്യത്തിന്റെ മഹത്വം, ഈശ്വരഭാവത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രേയസം ഉണ്ടാകും. അപ്പൊ ആദ്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ വന്നു അരിയപ്പുറത്ത്, അങ്ങനെയാണ് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് എന്ത് ചെയ്തു? അത് പിന്നീട് 1903 വലിയൊരു സംഘടനയായിട്ട് മാറുന്നു. ആദ്യം തന്നെ തുടങ്ങി ചെറിയ രീതിയിൽ, വാവൂട്ടി യോഗം എന്നുള്ള രീതിയിൽ തുടങ്ങി. വാവൂട്ടി യോഗമാണ് ആദ്യം ഗുരു അവിടെ തുടങ്ങുന്നത്, പിന്നെയാണ് ക്ഷേത്രം പോലും വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരീയമായ ചിന്താഗതി ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെറുതെ വേറെന്തെങ്കിലും തുടങ്ങിയാൽ പോയാലും. വാവൂട്ടി യോഗം എന്ന് പറയുന്നത് അതൊക്കെ ഈശ്വരീയമായ കാര്യമാണ്. അപ്പൊ ആ വാവൂട്ടി യോഗമാണ് പിന്നെ അരിപുരം ക്ഷേത്രയോഗമാവുകയും പിന്നെ അത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമായിട്ട് വളരുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ശ്രേയസും പ്രേയസും പ്രദാനം ചെയ്യുന്നു ധർമ്മമെന്നാ ഗുരു ഇവിടെ പറയുന്നത്. ഈശ്വരീയമായ വളർച്ചയും നന്മയും, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവാൻ ഒരു ഗുരുഭക്തൻ തയ്യാറാവരുത്. ധർമ്മമായിരിക്കണം ഏറ്റവും വലുത്. ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്നൊക്കെ പറഞ്ഞ് നടന്നാ പോരാ, അത് പരിപാലിക്കാൻ സാധിക്കണം ആളുകൾക്ക്. അധർമ്മം കാണിച്ചിട്ട് ഇത് എങ്ങനെയാ പരിപാലിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചുറ്റുപാടും നോക്കിയാല് കുരിരുട്ടാ കാണുന്നത്, ധർമ്മത്തിന്റെ പൊടി പോലുമില്ല. ഗുരുവിനെ പ്രസംഗിക്കുകയും ചെയ്യും, എങ്ങനെ ഇത് തോന്നുന്നു തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മത്തെ പ്രപഞ്ചനം ചെയ്തു, ധർമ്മം ഏറ്റവും നന്നായിട്ട് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. ധർമ്മത്തിന്റെ പൊടി പോലുമില്ലാത്ത ആളുകളെ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം പറയുകയും ഗുരുദേവന്റെ ധർമ്മത്തെ പരിപാലിക്കാൻ ദത്തശ്രദ്ധരാണെന്നൊക്കെ പറയുന്ന ദുഃഖകരമായ കാഴ്ചയെ ചുറ്റുപാടും കാണുന്നത്, എന്തൊരു വൈരുദ്ധ്യം. ഈ ധർമ്മം എങ്ങനെയാ സർവോത്തമമാണെന്നാ ഗുരുവിന്റെ ഇവിടുത്തെ അഭിപ്രായം. ഇതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യം ഈ മർത്യജന്മത്തിൽ കിട്ടാനില്ല. ഇതാണോ ആളുകളുടെ ചിന്ത? ധർമ്മമാണ് ഏറ്റവും വലുതെന്നാണോ ചിന്തിക്കുന്നത്? പണമാണ് എനിക്ക് ഏറ്റവും വലുത്, സ്ഥാനമാനങ്ങളാണ്, ആ സ്ഥാനമാനം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് നീചപ്രവൃത്തിയും ചെയ്യുവാൻ ഞാൻ തയ്യാറാവുമെന്നൊക്കെ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതരാഷ്ട്രീയത്തിലായിരുന്നാലും രാഷ്ട്രീയ മതത്തിലായിരുന്നാലും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. എന്തൊരു വൈപരീത്യം എന്ന് ആശാൻ പണ്ട് ചോദിച്ച ആ ഒരു ചോദ്യം ഇപ്പോഴും സംഗതമാണ്. എന്തൊരു വൈപരീത്യം, വിപരീത ബുദ്ധി! ഇതിനെല്ലാം പാവം ഗുരുവിനെ ഇടയ്ക്ക് വലിച്ചഴിക്കുന്നത് കാണുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. ധർമ്മം ചെയ്യാനും അധർമ്മം ചെയ്യാനും ഒക്കെ ആർക്കും സ്വാതന്ത്ര്യം കണ്ടേക്കാം. അധർമ്മം ചെയ്യുന്നിട്ട് പിന്നെ അവിടെയൊക്കെ ഗുരുവിനെ കൂട്ടുപിടിക്കാതെ, ഗുരുവിനെ വിട്, അധർമ്മം ചെയ്യുന്നവര് ഗുരുവിന്റെ വാക്ക് മിണ്ടാൻ പോലും ഉള്ള യോഗ്യതയുള്ളവരല്ല. എന്നുവെച്ചാൽ ഗുരു ധർമ്മമൂർത്തിയാണ്, ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടി വന്നയാളാണ്, ധർമ്മത്തെ പ്രഘോഷിക്കാൻ വന്നയാളാണ്, ധർമ്മം അനുഷ്ഠിച്ചു കാണിച്ചു തന്നയാളാണ്. അധർമ്മം ചെയ്തിട്ട് ഗുരു എന്റെ വേണ്ടപ്പെട്ടയാളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് നല്ല ഗുരുഭക്തനാണെങ്കിൽ മനുഷ്യജന്മത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമില്ലെന്ന് വിചാരിക്കുന്നവനാണ് യഥാർത്ഥമായ ഗുരുഭക്തൻ. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവരോടൊക്കെ, ഈ വലിയ പുള്ളികൾക്കൊക്കെ, ഗുരുവിനെ വലുതായിട്ട് കാണിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ പുച്ഛമാ തോന്നി. എന്ത് ധർമ്മം? അധാർമ്മികരായിട്ട് ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്നും ഇല്ലല്ലോ എന്നാ പറയുന്നത്.
പക്ഷെ അങ്ങനെയല്ല, സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒന്നും അവരുടെ ജീവിതത്തിൽ മരുന്നിന് പോലും കാണുമെന്ന് തോന്നുന്നില്ല. അധർമ്മചാരിക്ക് അങ്ങനെ സ്വാസ്ഥ്യം കിട്ടും, ശാന്തി കിട്ടും, സമാധാനം കിട്ടും, ഐശ്വര്യം കിട്ടും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഭാവം എന്നാ. പണം കിട്ടുന്നതിനല്ല ഐശ്വര്യം എന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചിരിക്കുകയാണ്. പണവും പ്രതാപവും ഉണ്ടാക്കുമ്പോൾ അത് ഈശ്വരനോട് ചേർന്നാണെങ്കിൽ അത് ഐശ്വര്യത്തിന് കാരണമായിട്ട് തീരും, ഐശ്വര്യമാവാം, അല്ലെങ്കിൽ അനൈശ്വര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മർത്യജന്മത്തിൽ വേണ്ട ധർമ്മത്തെ നമുക്കൊക്കെ പിന്തുടരാൻ സാധിക്കണം. അങ്ങനെ ഗുരു കാണിച്ചു തന്ന ഈ ധർമ്മമാർഗത്തിൽ ചരിക്കുക, ആ ധർമ്മം എന്തെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി ധർമ്മമാർഗത്തിൽ ചരിച്ചാൽ ചിലപ്പോൾ ധർമ്മത്തിൻ്റെ കാരുണ്യം, ഗുരുവിൻ്റെ കാരുണ്യം കിട്ടിയേക്കാം. അത്തരത്തിലുള്ള അനുഗ്രഹത്തിന് ഗുരുവിനോട് താണു വീണ് പ്രാർത്ഥിക്കാം. നന്ദി.